ലോക്ക്ഡൌണിൽ കുടുങ്ങി നാട്ടിൽ തിരിച്ചെത്താനാകാതെ ദുരിതമനുഭവിക്കുകയാണ് മണിപ്പാലിൽ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കഴിയുന്ന വിദ്യാർത്ഥികൾ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച നാൾ മുതൽ ഇവർ ഹോസ്റ്റലിൽ കഴിയുകയാണ് നാട്ടിലെത്താൻ വാഹന സൗകര്യമില്ലാതെ കഷ്ടപ്പെടുകയുമാണ് പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം വൈകിട്ട് ഉള്ള ചർച്ചയിൽ ഈ വിഷയമൊക്കെ ഉന്നയിക്കുകയും മിനിസ്റ്ററോട് ചോദിക്കുകയൊക്കെ ചെയ്തിരുന്നു പക്ഷേ അപ്പോഴും വ്യക്തമായ ഒരു പ്ലാൻ നമ്മുടെ കേരള സർക്കാരിനുള്ളതായിട്ട് തോന്നിയില്ല ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ ഇങ്ങ് എത്തിക്കോളൂ എന്നുള്ള മട്ടിലാണ് അവർ കാര്യം പറയുന്നത് നമ്മളൊരു ട്രാൻസ്പോർട്ടേഷൻ സ്വന്തമായി വാഹനമുള്ളവർക്ക് വരാമായിരിക്കും അവരെങ്ങനെയും വരും സ്വന്തമായി വാഹനമില്ലാത്തവർക്ക് വരാൻ യാതൊരു മാർഗവുമില്ല ഒരു ബസ് സർവീസ് ഇല്ല ട്രെയിൻ സർവീസ് ഇല്ല ടാക്സിക്കാർ ഒരാൾ പോലും വില്ലിംഗ് അല്ല വരാൻ ഞാൻ ഇന്നലെ നമ്മുടെ കേരളത്തിലുള്ള പല ആളുകളോട് ഈമാതിരി വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിട്ട് ഒരാളും പോകാനും കൊണ്ടുവരാനും തയ്യാറല്ല കാര്യം വന്നു കഴിഞ്ഞാൽ അവർ ക്വാറന്റൈൻ പോകണം അത് അവർക്ക് ആർക്കും പറ്റത്തില്ല അവിടെ നിന്ന് ഈ മണിപ്പാലിൽ നിന്ന് വിളിച്ച ടാക്സിക്കാർ മുഴുവൻ അത് റെഫ്യൂസ് ചെയ്തു അവർക്ക് അങ്ങനെ പോകാൻ പറ്റത്തില്ല പോയാൽ തിരിച്ചു വരാൻ പ്രശ്നമാണ് വന്നാൽ പിന്നെ ക്വാറന്റൈൻ വേണമെന്ന് പറയുന്നു ഈമാതിരി പ്രശ്നം കൊണ്ട് പറ്റത്തില്ലെന്ന് പറയുന്നു ഈ കുട്ടികളുടെ സ്ഥിതി വളരെ ദയനീയമാണ് ഈ കാര്യത്തിൽ ഗവൺമെൻറ് അടിയന്തരമായി ശ്രദ്ധ ചെലുത്തുകയും ഏതെങ്കിലും ഭാഗങ്ങളിൽ നിന്നൊക്കെ ആ പ്രദേശത്ത് ഒരു ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് ആളുകളെ പിക്ക് ചെയ്യത്തക്ക രീതിയിൽ വണ്ടിയോ അതല്ലെങ്കിൽ ട്രെയിനോ അറേഞ്ച് ചെയ്ത് ഈ ആളുകളെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ കുട്ടികൾ അവിടെ കിടന്ന് അരകയാതെ അനുഭവിക്കല്ലാതെ വേറെ യാതൊരു മാർഗവുമില്ല ഇനി ഇപ്പോൾ ഇന്നാണെങ്കിൽ പ്രവാസികളെ കൊണ്ടുവരുന്നതിനുള്ള ചർച്ച രാവിലെ തുടങ്ങിക്കഴിഞ്ഞു ഇനി ഇന്ന് എല്ലാ മാധ്യമങ്ങളിലും വൈകുന്നവരെ ആ ഒരൊറ്റ സബ്ജക്റ്റായിരിക്കും ചർച്ച ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ കുടുക്കി കിടക്കുന്നവരെ കൊണ്ടുവരുന്നതിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവണം മാത്രമല്ല നടപടിക്രമങ്ങളൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് എല്ലായിടത്തും കളക്ടർമാരുടെ കയ്യിൽ നിന്ന് പെർമിഷൻ വാങ്ങിക്കണം ഇന്നലെ തന്നെ ഉടുപ്പി കളക്ടറുടെ അവിടുന്ന് ഒരു ആ പെർമിഷന് വേണ്ടി നമ്മുടെ കുട്ടികൾ പല പ്രാവശ്യം ശ്രമിച്ചിട്ടും ആ സൈറ്റ് ഓപ്പണായി കിട്ടുന്നില്ല അത് ക്രാഷ് ആയ പോലെ കിടക്കുന്നു എന്നാണ് അവർ പറയുന്നത് ഈ കുട്ടികൾക്ക് ഇത്രയും ദൂരം യാത്ര ചെയ്ത് കളക്ടറേറ്റിൽ പോയതൊക്കെ വാങ്ങിക്കാൻ പറ്റും എന്തെല്ലാം പ്രശ്നങ്ങളാണ് വരുന്ന വഴിക്ക് ഒക്കെ ടെസ്റ്റ് ചെയ്ത് അവർ ബസ്സുണ്ടെങ്കിൽ ആ ബസ്സിനകത്ത് അവർക്ക് ഓരോ സ്ഥലങ്ങളിൽ ഇറക്കേണ്ടവരെ ഇറക്കിയെങ്കിൽ പോകുന്നുകൂടായി എന്തെങ്കിലും കാര്യങ്ങൾ സീരിയസ് ആയിട്ട് ചെയ്യണം മറ്റെല്ലാ സംസ്ഥാനങ്ങളും അവരവരുടെ കുട്ടികളെ തിരിച്ചു കൊണ്ടുപോകുന്നത് പോലെ ബസ്സും മറ്റ് സംവിധാനങ്ങളും ഏർപ്പെടുത്തി നമുക്ക് മാത്രം എന്താ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത മാതിരി ആളുകൾ പെരുമാറുന്നത് ഈ കുട്ടികളുടെ സ്ഥിതി വളരെ ദയനീയമാണ് വളരെ സങ്കടമാണ് നമ്മളൊക്കെ ദൂരെ ഇരുന്ന് വല്ലാതെ ബുദ്ധിമുട്ടുക ഇതൊക്കെ ഒക്കുന്നെങ്കിൽ സജീവിഷൻ ആരുടെയെങ്കിലും ഒക്കെ ശ്രദ്ധയിൽ ഒന്നുകൂടെ ഒന്ന് കൊണ്ടുവരാൻ ശ്രമിക്കണം പ്ലീസ് സജീവിഷൻ ഇപ്പം രാവിലെ ഏഷ്യാനെറ്റിനകത്ത് ന്യൂസ് കേൾക്കുന്നു ഗതാഗത മന്ത്രി ശശീന്ദ്രൻ്റെ ഒരു പ്രസ്താവന പത്രക്കാരോട് പറയുന്നു മറ്റ് സംസ്ഥാനങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന കുട്ടികൾ സ്വന്തമായി വാഹനമില്ലാത്തവർക്ക് വാഹനം ഏർപ്പെടുത്താൻ ബുദ്ധിമുട്ടാണ് അവർ അവിടെ തന്നെ തുടരട്ടെ എന്ന് എത്ര കാലമായി 2 മാസം കൊണ്ട് അവിടെ കിടക്കുക ഇനിയും അവിടെ തന്നെ കിടക്കട്ടെ നോർമലാവുന്ന കാലത്ത് തിരിച്ചു പോരട്ടെ എന്ന് എന്തൊരു നിരുത്തരവാദപരമായ പ്രസ്താവന നടത്തുന്നത് വണ്ടി വിടുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ലെന്ന് എന്നാ ഇനി ആലോചിക്കുക ഇനി എന്ത് വയതിനൊരു പരിഹാരം ഇവർ ചാർജ് ചെയ്തിട്ട് വണ്ടി വിട്ട് ചാർജ് ചെയ്തിട്ടേ മറ്റ് സംസ്ഥാനങ്ങൾ ചെയ്യുന്നത് ഇവർക്കൊരു മാതൃകയാക്കി ചെയ്തുകൂടായോ എനിക്ക് മനസ്സിലാവുന്നില്ല ഇതെന്തോ ചെയ്യുന്നതെന്ന് അല്ലെങ്കിൽ ഇവിടുന്ന് പോകുന്ന ഡ്രൈവർമാരെ ക്വാറന്റൈൻ ചെയ്യാതിരിക്കുകയെങ്കിലും ചെയ്യണ്ടേ അവർ സ്വതന്ത്രമായിട്ട് ജോലി ചെയ്യാൻ അനുവദിക്കണ്ടേ ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഒന്നും സമ്മതിക്കത്തില്ല എന്ന് വെച്ചാല് കൂടുതൽ വിവരങ്ങളുമായി സിജു കറുത്തയടത്ത് ചേരുന്നു സിജു ഒരു രക്ഷിതാവിൻ്റെ ദുഃഖകരമായ പ്രസ്താവനയാണ് നമ്മൾ കണ്ടത് ധാരാളം മലയാളി വിദ്യാർത്ഥികളാണ് മണിപ്പാലിൽ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നത് അവരെ ഒന്നും തിരികെ കൊണ്ടുവരാനുള്ള ഒരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല സ്വന്തമായി വാഹനമുള്ളവർക്ക് മാത്രമാണ് ഇപ്പോൾ നിലവിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരാൻ സാധിക്കുന്നത് പക്ഷേ വിദ്യാർത്ഥികളൊന്നും തന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നത് സ്വന്തമായി വാഹനവും ഉപയോഗിച്ചിട്ടല്ലോ ടാക്സിക്കാരടക്കമുള്ളവർ ഇതിനെതിരെ വരാൻ വിസമ്മതി ാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു തരത്തിലും ഇങ്ങോട്ടേക്ക് കടക്കാൻ സാധിക്കുന്നില്ല ധാരാളം സാങ്കേതികമായ ബുദ്ധിമുട്ടുകളും ഇവർ ഇപ്പോൾ നേരിടുകയാണ് രജിസ്ട്രേഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ സാധിക്കുന്നില്ല എല്ലാ കളക്ടർമാരുടെ ഉത്തരവും ലഭിക്കുന്നില്ല ഇങ്ങനെ വലിയ പ്രശ്നങ്ങളിലേക്കാണ് ഇപ്പോൾ ഈ വിദ്യാർത്ഥികൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ ഈ വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള വാഹന സൗകര്യം ഏർപ്പെടുത്തുന്നതായിരിക്കും ഏറ്റവും ഉചിതം അതെന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള ഒരു അലംഭാവം ഉണ്ടാകുന്നതും തീർച്ചയായിട്ടും ഒരു രക്ഷിതാവിന്റെ വലിയ വേദനാജനകമായിട്ടുള്ള ഒരു ഒരു അനുഭവമാണ് പങ്കുവച്ചത് ഇത് കേരളം കേവലം അദ്ദേഹത്തിന്റെ മാത്രമല്ല കേരളത്തിലും ഒട്ടേറെ രക്ഷിതാക്കളുടെയും അവരുടെ മക്കളെ കുറിച്ചുള്ള ആശങ്ക തന്നെയാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത് ഇവിടെ ഈ മണിപ്പാലിൽ നേരത്തെ സൂചിപ്പിച്ച
അദ്ദേഹത്തിന്റെ ബന്ധുവാണോ എന്നറിയില്ല. എന്തായിരുന്നെങ്കിലും അവിടെയുള്ള ഒരു വിദ്യാർത്ഥിനിയുമായിട്ട് ടെലഫോണിൽ സംസാരിച്ചിരുന്നു. ഒരു അമൃത എന്ന് പറയുന്ന പെൺകുട്ടിയുമായിട്ട് വിദ്യാർത്ഥിനിയുമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ പറയുന്ന കാര്യം, ലോക്ക്ഡൌണിന് മുമ്പേ അവരുടെ സുഹൃത്തുക്കളൊക്കെ ചില ആളുകളൊക്കെ പോയിരുന്നു. അവർക്ക് എന്ത് സെമസ്റ്റർ പരീക്ഷയുമായി ബന്ധപ്പെട്ട് അവിടെ നിൽക്കേണ്ടി വന്നു. ആ സമയത്താണ് പെട്ടെന്ന് ഈ ലോക്ക്ഡൗൺ വന്നത്. അതിനുശേഷം ഈ അവർ ഹോസ്റ്റലിലാണ്. അവർ മാത്രമല്ല, അവര് ആ കോമ്പൗണ്ടിൽ ഒട്ടേറെ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾ അവർ ഈ ഹോസ്റ്റലിൽ ഒരുമിച്ച് താമസിക്കുകയാണ്. അവർ അത്തരത്തിൽ ഒട്ടേറെ കുട്ടികൾ ഇവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. അവർക്ക് ഭക്ഷണത്തിനും മറ്റും സൗകര്യങ്ങൾക്കൊക്കെ ഒന്നും പ്രയാസമില്ല, പക്ഷെ നാട്ടിലേക്ക് വരാനുള്ള ഒരു സൗകര്യങ്ങളും ഇല്ല. അവർ അത് സംബന്ധിച്ച് അനുമതിക്ക് വേണ്ടി ശ്രമിച്ചിരുന്നു, പക്ഷെ അവർ ടാക്സി ഡ്രൈവർമാര് വരാൻ കൂട്ടാക്കുന്നില്ല. അവർക്ക് ഒന്നാമത് നമുക്കറിയാം, കാസർഗോഡ് നേരത്തെ തന്നെ കാസർഗോഡുമായി കടന്നു വരാനുള്ള അതിർത്തിയിൽ വലിയ തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാസർഗോഡ് നിന്ന് ആളുകൾ അങ്ങോട്ടേക്ക് പോകുന്നതിനോ അല്ലെങ്കിൽ തിരിച്ചു വരുന്നതിനോ ഉള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ കേരളത്തിലേക്ക് കടക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് മംഗലാപുരത്തുള്ള ടാക്സി ഡ്രൈവർമാർ പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പം ഇപ്പോൾ പ്രായോഗികമായിട്ടുള്ളൊരു കാര്യം, തലപ്പാടി വരെ ഇവിടെ നിന്ന് ആ വാഹനങ്ങൾ വരിക. തലപ്പാടി നിന്ന് കേരളത്തിന്റെ വാഹനങ്ങൾ, ഒരു സർക്കാർ വാഹനങ്ങൾ, നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു കെ എസ് ആർ ടി സി ബസ്, ഒരു ലോങ് സർവീസ് നടത്തുക, അല്ലെങ്കിൽ ഒരു അത്തരത്തിൽ ഒരു സർവീസ് നടത്തുക, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ബസ് സർവീസ് കെ എസ് ആർ ടി സി നടക്കുക, ഒരു വോൾവോ സർവീസ് മറ്റും നടത്തുക, അതിനുള്ള ചെലവ് അവർ വഹിക്കാൻ തയ്യാറാണെന്ന് അവർ പറയുന്നു. കാരണം ഇവിടെ മംഗലാപുരത്തുനിന്നോ അല്ലെങ്കിൽ മണിപ്പാലിൽ നിന്നോ ഒരു ടാക്സി വിളിച്ച് കേരളത്തിന്റെ വിവിധ ജില്ലകളിലേക്ക് എത്തുന്ന ആ തുകയുടെ പകുതിയോ അതിന്റെ കാൽഭാഗവും മതിയാകും അവർ ബസ്സിനെ ചെലവഴിക്കാൻ. അതുകൊണ്ട് തന്നെ അവർ അത്തരത്തിലൊക്കെ ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ ഇങ്ങോട്ട് എത്തിച്ചേരാനുള്ള ഒരു വഴിയാണ്. ഇതിൽ പ്രായോഗികമായിട്ട് ഇത്രയേ ഉള്ളൂ. കർണാടക ഈ ഒരു മണിപ്പാൽ എന്ന പ്രദേശത്തുള്ള മംഗലാപുരത്ത് കുടുങ്ങി കിടക്കുന്ന ആളുകളൊക്കെ അവർക്കൊക്കെ തലപ്പാടിൽ എത്തുക. തലപ്പാടിൽ നിന്ന് ഒരു ബസ് കേരളത്തിന്റെ വിവിധ ജില്ലകൾ കടന്നു വരുന്ന രീതിയിൽ അവരേക്ക് ഏകോപിപ്പിച്ചുകൊണ്ടൊരു ബസ് സർവീസ് നടത്തുക, ഇതാണ് പ്രായോഗികമായി ചെയ്യാൻ പറ്റുന്നത്. ശരി സിജു, ഇപ്പോൾ വിദ്യാർത്ഥിനിയായ അമൃത നമ്മോടൊപ്പം ചേരുകയാണ്. അമൃത, മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിലാണോ പഠിക്കുന്നത്? നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇവിടേക്ക് എത്താൻ സാധിക്കാതെ പ്രായോഗികമായി ബുദ്ധിമുട്ടുകൾ നേരിടുന്നത്? ഞങ്ങൾക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ടാക്സി സർവീസ് ഒന്നും കിട്ടുന്നില്ല. ഡ്രൈവർമാരും അവിടെ വരെ ഓടിക്കാൻ തയ്യാറല്ല, ബോർഡർ ക്രോസ് ചെയ്യാനൊന്നും അങ്ങനെ. പിന്നെ ഞങ്ങൾക്ക് ആരും ഒരു വണ്ടി ഒന്നും അറേഞ്ച് ചെയ്ത് തരുന്നില്ല. ആരും, നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. അതാണ് ഞങ്ങൾക്കുള്ള പ്രശ്നം ഇപ്പോ. അമൃത, അതായത് നാട്ടിലേക്ക് മടങ്ങുന്നതിനുള്ള രജിസ്ട്രേഷൻ സംവിധാനങ്ങളിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടില്ലേ? അതെ, ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിനുശേഷം നമ്മൾ പ്രത്യേകിച്ച് ഒരു റെസ്പോൺസ് ഒന്നും കിട്ടിയിട്ടില്ല. രജിസ്റ്റർ ചെയ്തു, അതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്വകാര്യ വാഹനങ്ങൾ അവരവരുടെ വാഹനങ്ങൾ ഉപയോഗിച്ച് മാത്രമേ ഇപ്പോൾ നിലവിൽ സംസ്ഥാനം കടക്കാൻ സാധിക്കുന്നുള്ളൂ. പക്ഷേ നിർഭാഗ്യവശാൽ ഇത്തരത്തിൽ സ്വന്തം വാഹനമില്ലാത്തവർ ധാരാളം പേരുണ്ട്. കൂടെ മലയാളി വിദ്യാർത്ഥികൾ ധാരാളം പേരുണ്ടോ നമുക്കിവിടെ? ഇവിടെ വേറെ വിദ്യാർത്ഥികളും ഉണ്ട് എന്നെ പോലെ ഇവിടെ സ്റ്റക്കായി. എന്തായാലും അമൃത, വളരെ പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് എത്താൻ സാധിക്കട്ടെ. അതിനുള്ള മാർഗങ്ങൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്താമെന്ന് തന്നെ കരുതുന്നു. ലോക്ക്ഡൌണിൽ കുടുങ്ങി നാട്ടിൽ തിരിച്ചെത്താനാകാതെ ദുരിതമനുഭവിക്കുകയാണ് മണിപ്പാലിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കഴിയുന്ന വിദ്യാർത്ഥികൾ.